ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മീൻകറിയാണ് കേട്ടോ, നല്ല ടൈറ്റുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു മീൻകറി. ഇത് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ടിപ്സ് കൊണ്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. മീൻകറി ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉലുവയും കടകും പാടം ഇടുമ്പോൾ ആദ്യമായിട്ട് ഉലുവ തന്നെ ഇടണം കേട്ടോ. ഉലുവ കുറച്ച് ടെമ്പർ അധികമാകുമ്പോൾ അത് പൊട്ടി വരാൻ കുറച്ച് സമയം പിടിക്കും. നമ്മൾ കടുക് ആദ്യം ഇട്ടിട്ട് ഉലുവ പിന്നീട് ഇടുമ്പോൾ കടുക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഉലുവ പൊട്ടി തീർന്നിട്ടുണ്ട്, ഇനി അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കും. അത് കടുക് ഒരു ടീസ്പൂൺ തന്നെയാണ് കേട്ടോ. ഇനി അതിലോട്ട് രണ്ട് ടീസ്പൂൺ ഇഞ്ചി, രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു അഞ്ച് പച്ചമുളക് കീറിയത്, ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കും. മീൻകറിക്ക് ഏറ്റവും ബെസ്റ്റ് ചെറിയുള്ളി തന്നെയാണ് കേട്ടോ. ചെറിയുള്ളിയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും അതിൻ്റെ കിട്ടും. ഇനി അതിലോട്ട് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ആ മീൻകറിക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വണ്ട് കിട്ടാൻ മതി. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് രണ്ട് ചെറിയ തക്കാളി സ്ലൈസ് ചെയ്ത് ചേർക്കും. ഇപ്പൊ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കും. ഇത് നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുമ്പോഴാണ് മല്ലിപ്പൊടി ഏറ്റവും ബെസ്റ്റാണ്. ഇത് നമ്മൾ തേങ്ങ നരക്കാതെ സാധാ ഒരു പുളി ഇട്ട് വെക്കുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇപ്പോൾ നമ്മൾ പൊടി ചേർത്തതിൽ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പുളി ചേർത്തെടുക്കാം. പുളി ചേർത്താനായിട്ട് ഞാൻ കുടംപുളിയാണ് എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. ഒരു 4 അല്ലി ഇപ്പോൾ കുടംപുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ് ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് മത്തി ഇട്ട് കൊടുക്കാം. മത്തി അതിന് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ. അതാണ് ഈ ഒരു കളറ്. നമ്മൾ ഉളുമ്പ് മാറാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മത്തിക്കൊരു ഉളുമ്പ് മണം ഉണ്ടല്ലോ, അത് മാറിക്കിട്ടും. അപ്പോൾ ഇനി ഇത് മത്തി വേണമെന്നല്ല കേട്ടോ, ഏത് മീനായാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിന്ന് മത്തി എടുത്തതെന്ന് മാത്രം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് മത്തി ആവുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് വെന്ത് വിട്ടുട്ടോ. ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം വേവിച്ചെടുക്കും. ഇപ്പം നമ്മൾ മീൻകറി ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. വേണ്ട, നന്നായിട്ട് വെന്ത കിട്ടുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ടൈറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ വല്ലാണ്ടിട്ട് അളക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ചട്ടി വേണമെങ്കിൽ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഇന്നിപ്പോൾ വെള്ളം അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഈ തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് ചെറിയ രീതിയിൽ ഒരു 5 മിനിറ്റ് സമയം വേവിച്ചാൽ മതി തുറന്ന് വെച്ചിട്ട്. അപ്പോൾ ഒന്നുകൂടി വറ്റിക്കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട്
ഇത് ശരിക്കും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ മുമ്പേ ഉണ്ടാക്കി വെക്കണം. എന്നാലും അതിൻ്റെ ഒരു കറക്റ്റ് ഇതിൻ്റെ ഈ പുളിയൊക്കെ നമ്മൾ മീനിലും മസാലയിലൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് വരുള്ളൂ. നമുക്കത് ഓഫ് ചെയ്തിട്ട് 4-5 മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാം. അപ്പം അതൊരു 5 മണിക്കൂർ സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കണ്ടോ കറിയുടെ ടൈറ്റങ്ങൾ നോക്കിയത് നന്നായിട്ട് ടൈറ്റായി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കറി. അപ്പോൾ കണ്ടോ മീനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റ് പരുവത്തിലായി, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പെട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ഈ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.